two-way restrained slab ആണ് ഉദ്ദേശിക്കുന്നത് two-way slab restrained simply supported അപ്പോൾ നമ്മൾ അത് പേജ് നമ്പർ 90 അനക്ഷർ ഡി പേജ് നമ്പർ 90 ലുണ്ട് അനക്ഷർ ഡി ലുണ്ട് restrained slab ഉണ്ട് unrestrained slab ഉണ്ട് two-way slab ന്റെ കേസ് ഓക്കേ അപ്പോൾ ദേ ഇവിടെ നമ്മൾ പേജ് നമ്പർ അതാണ് അനക്ഷർ ഡി ഇതാണ് റീസ്ട്രെയിൻ സ്ലാബ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റീസ്ട്രെയിൻ സ്ലാബ് ആകുമ്പോഴത്തേക്കും കോർണേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ് ലിഫ്റ്റിംഗ് അപ്പ് കോർണേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ അവിടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർഷൻ സംഭവിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോർഷൻ ആണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം നാല് കോർണേഴ്സ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എം എസ് ആൽഫ ലെക്സ് ഡബ്ല്യുൻ്റെ ലെക്സ് സ്ക്വയർ എം വൈ ഇക്വൽ ടു ആൽഫ വൈ ഡബ്ല്യു നമ്മൾ പേജ് നമ്പർ 90 എടുത്താൽ മതി 90 ഈ ഫോർമുല ഉണ്ട് IS456 ഇനി ടേബിൾ 26 എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് നമുക്ക് ഈ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് ആണ് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് കോഎഫിഷ്യൻസ് അതായത് ആൽഫ എക്സ് ആൽഫ വൈൻ്റെ വാല്യൂ ഇതിൽ നിന്ന് കിട്ടും ഫോർ റെക്ടാംഗുലർ പാനൽസ് ആൻഡ് സപ്പോർട്ടഡ് ഓൺ ഫോർ സൈഡ്സ് വിത്ത് പ്രൊവിഷൻ ഫോർ ടോർഷൻ അറ്റ് കോർണേഴ്സ് അത് 8 പറയുന്നുണ്ട് പല പല ഇതാണ് വൺ ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ വൺ ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് അങ്ങനെ അതായത് ഫസ്റ്റ് വൺ ഇൻഡീരിയർ പാനൽ അങ്ങനെ 8 അതായത് നമുക്ക് ഈ പറയുന്നത് ഇപ്പം ഒരെഡ്ജ് ഒരു ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ് ഇവിടെ 4 സൈഡും ഡിസ്കണ്ടിന്യൂസ് ആണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല 3 സൈഡും കണ്ടിന്യൂസ് ആണ് ഒരു സൈഡ് മാത്രം അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് പലതും LYXX നമ്മൾ കണ്ടുപിടിക്കുക അങ്ങനെ 8 വാല്യൂസ് ഉണ്ട് 8 പറയുന്നു ഓക്കെ ഇനി നമുക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അതായത് ഇതാണ് പിന്നെ പേജ് നമ്പർ D1.2 എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട് ഫോർമുല നമ്മൾ പറഞ്ഞു MX=2 ആൽഫ എക്സ് ഡബ്ല്യു ഇൻ്റെ LX സ്ക്വയർ എം വൈ ഇക്വൽ ടു ആൽഫ ഇൻ്റെ ഡബ്ല്യു ഇത് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു മിഡിൽ സ്ട്രെസ് അപ്പോഴത്തേക്കും ഇവിടെ D1.2 പേജ് നമ്പർ 90 D1.2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതാണ് D1.2 സ്ലാബ്സ് ആർ കൺസിഡർ ആസ് സ്ലാബ് നമ്മൾ മിഡിൽ സ്ട്രിപ്പായിട്ടും എഡ്ജ് സ്ട്രിപ്പായിട്ടും കൺസിഡർ ചെയ്യും ഓക്കെ മിഡിൽ സ്ട്രിപ്പ് ബീൻ 3/4 ഓഫ് വിത്ത് ആൻഡ് ദ എഡ്ജ് സ്ട്രിപ്പ് 1/8 ഓഫ് ദ വിത്ത് അതായത് ഇങ്ങനെ സ്ലാബിനെ നമ്മൾ മിഡിൽ സ്ട്രിപ്പായിട്ടും അതുപോലെ തന്നെ എഡ്ജ് സ്ട്രിപ്പായിട്ടും ഇത് ചെയ്തിട്ടുണ്ട് മിഡിൽ സ്ട്രിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടോട്ടൽ ലെങ്ത്തിന് 3/4 ഇവിടെ LY ആണിത് എഡ്ജ് സ്ട്രിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ LY/8 ആയിരിക്കും ഓക്കെ അതുപോലെ ഇത് സ്പാൻ LX എടുക്കുമ്പോഴത്തേക്കുമാണ് LY എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും തിരിഞ്ഞു വരും പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ടു കവർ എയർ റൂം വിത്ത് ഇൻറ്റേർണൽ ഡയമെൻഷൻ വോട്ട്സ് അസ്യൂം ദ കോർണേഴ്സ് ആർ കണ്ടോ പ്രിവെൻറ്റഡ് ഫ്രം ലിഫ്റ്റിംഗ് അപ്പ് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അതായത് കോർണേഴ്സ് മൊത്തം ഫിക്സ്ഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് അതായത് ഇത് റീസ്ട്രെയിൻഡ് സ്ലാബ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടു വേ സ്ലാബ് ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് ലൈവ് ലോഡ് 4 kN M20 കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽസ് ആർ യൂസ്ഡ്
അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം മോഡിഫിക്കേഷൻ ഫാക്ടർ 1.5 ആയിട്ട് എടുക്കും. അപ്പോൾ ഷോർട്ടർ സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് ഇതിൽ 20 × 1.5 = 30. നമ്മൾ 20 എടുക്കാൻ കാരണം നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഇത്ര സ്പാനിന് എൽ ബൈ ഡി റേഷ്യോ എന്ന് പറയുന്നത് 30 ആയിരിക്കും സിംപ്ലി സപ്പോർട്ടർ സ്ലാബ് വരുമ്പോഴത്തേക്കും. പക്ഷേ ഇവിടെ 20 എടുക്കാൻ കാരണം ആ സ്പാനിനെക്കാട്ടിലും കൂടുതൽ ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് ഈക്വൽ 20 × 1.5 ഇത് നമ്മൾ ആദ്യമേ ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടും 133.3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സ്പാനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 4 m/5 m. ഇതിന് 133 കിട്ടിയത്. നമ്മൾ ഇതിനെ നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് 135 എടുക്കും. ക്ലിയർ കവർ നമ്മൾ 20 mm എടുക്കും. അതായത് ഈ ക്ലിയർ കവറിൻ്റെ ടേബിൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 47 ടേബിൾ 16 പറയുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ IS 456 അകത്തുണ്ട്. ടേബിൾ 16 കണ്ടോ, സിംപിളി സപ്പോർട്ടഡ് ബീമിന് 40 mm എടുക്കുന്നത്, 40 അല്ലെങ്കിൽ 20. ബീമുണ്ട്, സ്ലാബുണ്ട്, ഹെർബ്സ് ഉണ്ട്. നമ്മൾ സ്ലാബാണ് ഇവിടെ എടുക്കുന്നത്. സ്ലാബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത് 20 എടുക്കുന്നത്. അതാണ് നമുക്ക് ക്ലിയർ കവറിക്ക് 20 mm കിട്ടുന്നത്. പിന്നെ നമ്മൾ സ്ലാബിൽ കിടക്കുന്ന ഡയമീറ്റർ 10. പിന്നെ ഓവറോൾ ഡെപ്ത്, ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ക്ലിയർ കവർ പ്ലസ് ഡയമീറ്റർ ബൈ 2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ ഡെപ്ത് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ സ്ലാബിൻ്റെ 1 m വിഡ്ത് സ്ട്രിപ്പും 1 m ലെങ്ത് സ്ട്രിപ്പും എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ഡി, ലെങ്ത്തിൻ്റെ ബ്രെത്തിൻ്റെ ക്യാപിറ്റൽ, ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് വോളിയം കിട്ടും. ആ വോളിയമിന് 25 km/m³ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 4 km/m കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലോഡിനെ എന്ന് വെച്ചാൽ ഡെഡ് ലോഡ് ഇപ്പോൾ സ്റ്റാൻഡ് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടില്ല, അതിനെ നമ്മൾ ഫാക്റ്റേഡ് ലോഡാക്കും. പിന്നെ നമ്മൾ ഇഫക്റ്റീവ് സ്പാനിലോട്ട് പോകണം. ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറയുന്ന സംഭവമാണ്. അതായത് നമ്മുടെ IS 456 പറയുന്നുണ്ട്. പേ നമ്പർ എനിക്ക് തോന്നുന്നു പേ നമ്പർ 34 ഇതെല്ലാം ഈ സിംപിൾ സപ്പോർട്ട് സ്ലാബാണ്. 34 കണ്ടോ, ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്ലാബ് അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്. ഇവിടെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 4 m. അപ്പോൾ 4 + ഇഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്, അതായത് വിഡ്ത് ഓഫ് ദ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഇതിലേതാണ് കുറവ് വാല്യൂ അതെടുക്കുക. ഇത് LX കേസിൽ. ഇനി LY വരുമ്പോഴത്തേക്കും ക്ലിയർ സ്പാൻ വേണം 5 ആണ്, സപ്പോർട്ടിൻ്റെ വിഡ്ത് 230 mm ആണ്, അപ്പുറം ഇപ്പുറം. അപ്പോൾ 5.23 വരും. അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഇതിലേതാണ് ലെസ്റ്റർ അത് സ്പാനായിട്ട് എടുക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് മൊമെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ LY/LX കണ്ടുപിടിക്കണം. ഈ LY/LX എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ ഇൻ വൈ ഡയറക്ഷൻ ബൈ ക്ലിയർ സ്പാൻ ഇൻ എക്സ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ടേബിൾ 26 എടുക്കുക, IS 456 91 എടുക്കുക. കണ്ടോ, ടേബിൾ 26 എടുത്തു, IS 456 91 എടുക്കും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സിംപിളി സപ്പോർട്ട് സ്ലാബ് 4 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ സ്ലാബ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതായത് 1, 2, 3, 4 ഈ 4 എഡ്ജിനും
കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. ഇതിവിടെ വന്ന് നിൽക്കുന്നു, ഇതിവിടെ വന്ന് നിൽക്കുന്നു, ഇതിവിടെ വന്ന് നിൽക്കുന്നു. ഈ സൈഡ് ഈ എഡ്ജ് ഇവിടെയും ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നാല് സൈഡും ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് ഇതെടുക്കുക. ഇതിലെടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഫോർ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, നമുക്ക് ഇത് കിട്ടി വാല്യൂ 1.24 എന്ന് കിട്ടി. 1.24 എന്ന് പറയുമ്പോൾ നമുക്ക് 1.2 നേരെ 0.064 കണ്ടോ, 0.064 വരത്തില്ല, 0.056 വരും. ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമേ. നമ്മളിവിടെ 1.24 കിട്ടി, 1.24 നേരെ താഴെ നാല് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്കും 1.2 നേരെ 0.072 ആണ്. ഇത് മൊത്തം ഇൻ്റർപോളേഷൻ, അത് പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ആൽഫ വൈ എന്ന് പറഞ്ഞാൽ 0.056 കിട്ടും. ആൽഫ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 0.0748 ആണ്. ആൽഫ എക്സിന് ആൽഫ വൈന് വാല്യൂ ഉണ്ട്, പക്ഷേ നമ്മളിവിടെ കണ്ടോ ഇത് ആൽഫ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 1.2 നേരെ താഴെ 0.072 വരും. 0.072 വരത്തില്ല, കാരണം 1.2 ആണ്. നമ്മൾ ഇൻ്റർപ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ 0.0748 മനസ്സിലായില്ല. ഇതാണ് ഇത് ഇൻ്റർപ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആൽഫ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ആൽഫ വൈ എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ആൽഫ വൈൻ്റെ വാല്യൂ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അത് ശ്രദ്ധിക്കണം, ഈ സൈഡിൽ കൊടുത്തിട്ട് 0.056 കണ്ടോ, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൽ വൈ ബൈ എൽ എക്സ് 0.056 തന്നെ ആയിരിക്കും. ഒരു വാല്യൂ ഉള്ളൂ, മനസ്സിലായില്ലേ. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിച്ച് ആൽഫ എക്സ് ആൽഫ വൈ ഉണ്ട്. ഡബ്ല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഡിസൈൻ ലോഡാണ്, ശ്രദ്ധിക്കണം. എൽ എക്സ് എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് സ്പാനസ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 4 മീറ്റർ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയരുത്. അപ്പം നമുക്ക് ഫൈനലി എന്ത് കിട്ടി, നമുക്ക് ഈ നമുക്ക് ഡി ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ മൊമെൻറ്റ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 15.34. എം യു ഇക്വൽ ടു 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1-0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി ഡി സ്ക്വയർ എഫ് സി കെ ബി 1000. ഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, മൊമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഡി റിക്വയർഡ് കണ്ടുപിടിച്ചൂടെ, ഡി 74.58 ആണ് പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 135 ആണ്. അതുകൊണ്ട് സെക്ഷൻ സേഫ് ആണ്. ഇതൊക്കെ ഒരേ പ്രൊസീജിയറാണ് മനസ്സിലാക്കി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് AST കണ്ടുപിടിക്കണം. അതായത് നമ്മൾ MX നമ്മൾ MY കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിക്കുമ്പം MX ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. AST ഈ നെക്സ്റ്റ് ഡയറക്ഷൻ എത്ര ഏരിയ കൊടുക്കണം, എത്ര എണ്ണം കൊടുക്കണം, മനസ്സിലായില്ലേ. MX നമ്മുടെ കയ്യിലുണ്ട്, 0.87 FI AST ഇൻറ്റു 135 1-AST FI ബൈ BD² FCK അതിൽ നമ്മൾ AST കണ്ടുപിടിക്കും. ഈ പറഞ്ഞ ഫോർമുലകളെല്ലാം ഞാൻ മുമ്പ് ഈ ക്ലാസ്സിൻ്റെ ആദ്യമേ പറയുന്നതാണ്. IS 456 പേ നമ്പർ 96 കിടപ്പുണ്ട്. ക്ലോസ് B1.1 ബിയിൽ, പിന്നെ നേരത്തെ പറഞ്ഞ 0.36 അത് G1.1 Cയിൽ കിടപ്പുണ്ട്. ഇനി MY AST ഇൻ വൈ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ AST ഇൻ എക്സ് ഡയറക്ഷൻ കണ്ടുപിടിച്ച്, AST ഇൻ വൈ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ മിനിമം AST സ്ലാബിന് 12% ഓഫ് ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി ആണ്. ബി എന്ന് പറഞ്ഞാൽ സ്മോൾ ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി ആണ്. ഇവിടെ എല്ലാം ഇതിൻ്റെ വിട്ട് എടുക്കുന്നത് 1 മീറ്ററാണ്. അങ്ങനെ നമുക്ക് മിനിമം AST കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വൈ ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിലും 192 താഴെ വന്നിട്ടില്ല വാല്യൂ.
അപ്പോൾ ഇത് രണ്ടും തന്നെ നമുക്ക് ആ വാല്യൂ ഐ എസ് ടി ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ 10 mm ഡയമീറ്ററാണ് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ്. അതായത് കമ്പികൾ തമ്മിലുള്ള സ്പേസിങ് കണ്ടുപിടിക്കാനുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് എം എസ് ഇക്വൽ ടു 1000 × ASD / ക്യാപിറ്റൽ എസ് ടി. ഇപ്പോൾ എസ് ടി എക്സ് ഡയറക്ഷൻ സബ്സ്റ്റിറ്റ് ചെയ്യുക. ഈ സ്മോൾ എസ് ടി എന്ന് പറഞ്ഞാൽ 1 bar ഏരിയ, അത് 5/10² ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? നമുക്ക് മൊമെൻ്റ് ഇൻ എക്സ് ഡയറക്ഷൻ കിട്ടും. അതുപോലെ മൊമെൻ്റ് ഇൻ വൈ ഡയറക്ഷൻ, സോറി, കിട്ടുന്നത് സ്പേസിങ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഫൈനലി എസ് ടി മിനിമം എന്ന് പറയുന്നത് 409.6 ആണ്. അപ്പം ഇതിനെക്കാളും മിനിമം വാല്യൂ, സോറി, ഇത് മറ്റൊരു സത്യമാണ്. അതായത് ഇൻ എക്സ് ഡയറക്ഷൻ എത്ര സ്പേസിങ് മാക്സിമം കൊടുക്കാവൂ, വൈ ഡയറക്ഷൻ എത്ര സ്പേസിങ് മാക്സിമം കൊടുക്കാവുള്ളൂ എന്നുള്ളതെല്ലാം നമ്മുടെ കോഡിനകത്ത് എല്ലാം വിശദമായിട്ട് കേൾക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു IS 406 നമുക്ക് 320-400 നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് 320-400. ഇത് രണ്ടും ഇൻ വൈ ഡയറക്ഷനും മിനിമം ഡയറക്ഷൻ സ്പേസിങ് രണ്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് 3×D ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 405 കിട്ടും, അല്ലെങ്കിൽ 300 കിട്ടും. ഇതാണ് മാക്സിമം സ്പേസിങ്. ഇതിന് താഴെ വരാൻ പാടുള്ളൂ. കണ്ടോ, സ്പേസിങ് ഷുഡ് ബി less than 300 mm. പക്ഷേ നമുക്ക് അതുകൊണ്ട് 320-400 എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് 230? ഈ നെക്സ്റ്റ് ഡയറക്ഷൻ നമ്മൾ സ്പേസിങ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 230 കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡയറക്ഷന് 230 mm സ്പേസിങ്ങിൽ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ്. വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് കണ്ടില്ലേ, മിഡിൽ സ്ട്രിപ്പും എഡ്ജ് സ്ട്രിപ്പും ആയിട്ട് ഇത് മാറ്റണം പറഞ്ഞത്. മിഡിൽ സ്ട്രിപ്പും എഡ്ജ് സ്ട്രിപ്പും ആയിട്ട് ഇത് മാറ്റണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡിൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ 3/4 × LX ആണ്. ഈ ഡയറക്ഷൻ നോക്കണം. 3/4 × 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 15/4. നമുക്ക് കറക്റ്റ് എത്ര കിട്ടും? 3 കിട്ടും. കാരണം മിഡിൽ സ്ട്രിപ്പിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 3/4 LY ആണ്. ഇതാണ് LY, ഇത് LX. 3/4 LY എന്ന് പറയുമ്പോൾ ഇത് 5 meter ആണ്. നമ്മുടെ ഫസ്റ്റ് കണ്ടാണ്, ഇതാണ് 5 meter. അതാണ് ഇവിടെ ഓക്കെ. അപ്പോൾ 3/4 × 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 15/4 കിട്ടും. അതായത് ഫൈനലി നമുക്ക് കിട്ടുന്നത് 15 അടുപ്പിച്ചുള്ള വാല്യൂ കിട്ടും. ബാക്കി ഇത് രണ്ട് 0.6, 0.64. പക്ഷേ സോറി, നമ്മൾ 5 എടുക്കേണ്ടത് ഇഫക്റ്റീവ് സ്പാനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതായത് 5.135 × 3/4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3.85 കിട്ടും. അതുപോലെ 5.134/8 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.64 കിട്ടും. അപ്പം മിഡിൽ സ്ട്രിപ്പും എഡ്ജ് സ്ട്രിപ്പും കിട്ടി. അപ്പം മിഡിൽ സ്ട്രിപ്പിൽ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഇത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? മിഡിൽ സ്ട്രിപ്പിലാണ് കണ്ടുപിടിച്ചത്. 10 mm ഡയമീറ്റർ, കമ്പികൾ തമ്മിലുള്ള സ്പേസിങ് 230 cm. എഡ്ജ് സ്ട്രിപ്പിൽ എപ്പോഴും സ്ലാബിൻ്റെ കേസിൽ നമ്മൾ മിനിമം വാല്യൂ കൊടുക്കത്തുള്ളൂ.
മിനിമം വാല്യൂ എ എസ് ടി മിനിമം ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും എ എസ് ടി മിനിമം വാല്യൂ കൊടുക്കും. അതുപോലെ ഇതിപ്പോൾ വരച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ബാർസാണ്. സ്ലാബിൽ മെയിൻ ബാർസ് നമ്മൾ മിഡിൽ സ്ട്രിപ്പിലും കൊടുക്കും, എഡ്ജ് സ്ട്രിപ്പിലും കൊടുക്കും. മിഡിൽ സ്ട്രിപ്പിലാണ് മാക്സിമം കൊടുക്കുന്നത്, കാരണം സ്ലാബിൽ എപ്പോഴും മാക്സിമം മോമെന്റ് ഉണ്ടാകുന്നത് മിഡിൽ സ്ട്രിപ്പിലായിരിക്കും. ഇനി അതല്ല, ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാറാണ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ കേസിൽ ഇതൊക്കെ കോഡി കിടപ്പുണ്ട്. ഇത് സ്പേസിങ് ലെസ് ദാൻ 5 ഡി ഓർ 450 mm ആയിരിക്കും. ഫോർ മിഡിൽ പോർഷൻ പ്രൊവൈഡ് ഡിസൈൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഫോർ എൻ പോർഷൻ പ്രൊവൈഡ്, അതായത് നമ്മൾ മിഡിൽ പോർഷനിൽ നമ്മൾ 10 diameter 320 സെൻറ്റർ സെൻറ്റർ സ്പേസിങ്ങിൽ കൊടുക്കും. കാരണം നമ്മൾ വൈ ഡയറക്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വൈ ഡയറക്ഷൻ്റെ സ്പേസിങ് എന്ന് പറഞ്ഞാൽ 320 mm ആണ്. അപ്പോൾ 10 diameter വെച്ച് നമ്മൾ ഇത് കൊടുക്കും. നമ്മൾ ബാക്കി രണ്ട് അറ്റത്തും കൊടുക്കുന്ന സ്പേസിങ് 400 mm സ്പേസിങ്ങിൽ മിനിമം എ എസ് ടി മിനിമം ആണ് കൊടുക്കുന്നത്. ഇത് എക്സ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക്, ഇത് വൈ ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർഷൻ വരും. ടോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോസ് ഡി 1.8 ഉണ്ടോ 90. ടോർഷൻ റീഇൻഫോഴ്സ്മെന്റ് ഷാൾ ബി പ്രൊവൈഡ് അറ്റ് എനി കോർണർ വെൻ ദ സ്ലാബ് ഈസ് സിംപ്ലി സെപ്പറേറ്റ് ഓൺ ദ എഡ്ജസ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ഇറ്റ് ഷാൾ കൺസിസ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം റീഇൻഫോഴ്സ്മെന്റ്. കണ്ടില്ലേ, ഈച്ച് വിത്ത് ലെയർ ഓഫ് പാസ് പ്ലേസ്ഡ് പാരലൽ ടു സൈഡ്സ് ഓഫ് ദ സ്ലാബ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ മിനിമം 1/5 ഓഫ് ഷോർട്ടർ സ്പാൻ. ദ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഈച്ച് ഓഫ് ദീസ്, അതായത് 1/5 ഓഫ് ഷോർട്ടർ സ്പാനിന് ഡിസ്റ്റൻസിൽ നമ്മൾ ഈ കമ്പികൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഈ ക്ലോസ് ഡി 1.8 പറയുന്നത്. അതായത് നാലറ്റത്ത് നാല് കോർണറിലും എക്സ് ഡയറക്ഷനിലും കൊടുക്കണം, വൈ ഡയറക്ഷനിലും കൊടുക്കണം. എന്താണ് ഈ ഡിസ്റ്റൻസിൽ? ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കണ്ടില്ലേ, ടോപ്പും കാണും ബോട്ടവും കാണും. അപ്പം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 3/, അതായത് നമ്മൾ കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ പറഞ്ഞു അറ്റ് എനി കോർണർ വെൻ ദ സ്ലാബ് ഈസ് സിംപ്ലി സപ്പോർട്ട് ബോട്ടം ഇറ്റ് ഷോ കൺസിസ്റ്റ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം റീഇൻഫോഴ്സ്മെന്റ് ഈച്ച് വിത്ത് ലെയേഴ്സ് ഓഫ് ബാർസ് പ്ലേസിങ് പാലറ്റ്. അതൊക്കെ അവിടെ ഇരിക്കട്ട്. പിന്നെ ഈ ബാർസ് കണ്ടോ, എഡ്ജീന്ന് 1/5 ഓഫ് ഷോർട്ടർ സ്പാൻ മാറിയായിരിക്കും കിടക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന എത്ര ഏരിയ എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് ഏരിയ, 3/4 ഓഫ് ഏരിയ റിക്വയർഡ് ഫോർ മാക്സിമം റീഇൻഫോഴ്സ്മെന്റ്, അതായത് 3/4 ഓഫ് ഏരിയ സ്റ്റി 1x ആയിരിക്കും ആ ഏരിയയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 249 കിട്ടും, കാരണം മാക്സിമം ഏരിയ നമുക്ക് കിട്ടിയത് 332 ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, എക്സ് ഡയറക്ഷനിൽ നമുക്ക് 332 കിട്ടിയത്, വൈ ഡയറക്ഷനിൽ നമുക്ക് 244 കിട്ടിയുള്ളൂ, കാരണം മാക്സിമം മൊമെൻ്റ് ആണ് ഏരിയ ആണ് കിട്ടുന്നത്. അതിൻ്റെ 3/4 ഏരിയയിൽ നമ്മൾ ഈ ഇവിടെ നാലറ്റമുണ്ട്, ഇത്ര ഏരിയയിൽ കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് കൊടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/5 ഓഫ് ഷോർട്ടർ സ്പാനാണ്, അതായത് ഷോർട്ടർ സ്പാൻ എന്ന് പറഞ്ഞാൽ 4.135, ഇത്രയും ഡിസ്റ്റൻസ്. ഇൻ എക്സ് ഡയറക്ഷൻ കൊടുക്കണം, വൈ ഡയറക്ഷൻ കൊടുക്കണം, അപ്പം നമുക്ക് 0.827 കിട്ടും. അങ്ങനെ നമ്മൾ സ്റ്റീൽ കൊടുക്കും, ഇങ്ങനെയും കൊടുക്കും ഇങ്ങനെയും കൊടുക്കും. 10 mm ബാർ കൊടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും. അപ്പം ഇത്ര ഏരിയ 3/4 ഇത്ര ഏരിയ, നമുക്കും മൊത്തം ഏരിയ ബൈ ഒരു സ്റ്റീലിൻ്റെ ഏരിയ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര ബാർസിൻ്റെ എണ്ണം എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പം ഇവർ പറയണം 4 bars എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് എഴുതാവൂ 1, 2, 3, 4 എണ്ണം. അതുപോലെ 1, 2, 3, 4
അങ്ങനെ പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് എയ്റ്റ് ടു സെവൻ ഇത്ര ഏരിയ കൊടുക്കണം, എക്സ് ഡയറക്ഷനിൽ കൊടുക്കണം, വൈ ഡയറക്ഷനിൽ കൊടുക്കണം, അങ്ങനെ നാല് സൈഡിലും കൊടുക്കണം. എന്നിട്ടത് മാർക്ക് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ മിഡിൽ സ്ട്രിപ്പും പിന്നെ എഡ്ജ് സ്ട്രിപ്പും വരുന്ന ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ മിഡിൽ സ്ട്രിപ്പും എഡ്ജ് സ്ട്രിപ്പും, ഇവിടെ എക്സ് ഡയറക്ഷനിൽ രണ്ട് കമ്പി കൊടുക്കും, വൈ ഡയറക്ഷനിൽ രണ്ട് കമ്പി കൊടുക്കും മിഡിൽ സ്ട്രിപ്പിൽ. അപ്പം നമ്മൾ എഡ്ജസിൽ എപ്പോഴും എന്താണ് മിനിമം ഏരിയ കൊടുക്കാറുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ടോർഷൻ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ.